ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ. മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോഴൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് തിരക്കിലായിരുന്നു കൊണ്ട് എനിക്ക് വീഡിയോയൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. എപ്പോഴത്തെയും പോലെ തന്നെ റിയൽ ലൈഫിൽ നടന്നൊരു പ്രേത അനുഭവമായിട്ടാണ് ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒട്ടും ബോറടിപ്പിക്കാതെ തന്നെ നമുക്കിന്നത്തെ ആ ഒരു അനുഭവത്തിലേക്ക് പോകാം. ഈ ഒരു അനുഭവം നടക്കുന്നത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് 2013 കാലഘട്ടത്തിലാണ്. ഈ ഒരു അനുഭവം നമ്മളോട് പങ്കുവച്ച സുഹൃത്തിൻ്റെ പേര് നീരജ് എന്നാണ്. ആ ഒരു സമയത്ത് നീരജ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ദുബായിലുള്ളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റൂം എന്ന് പറയുന്നത് ഒരു ലേബർ അക്കോമഡേഷൻ ആയിരുന്നു. ലേബർ ക്യാമ്പിൽ താമസിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, അവിടെയെല്ലാം കോമൺ ബാത്റൂമും കോമൺ കിച്ചണും എല്ലാം ആയിരിക്കും. അതുപോലെ തന്നെയായിരുന്നു നീരജ് താമസിച്ചിരുന്ന ആ ഒരു ക്യാമ്പിലും. നമ്മളൊക്കെ വിദേശത്താണെങ്കിൽ നമ്മൾ ഒന്നിനെയും പേടിക്കുകയില്ല. മാത്രമല്ല ഏത് പാതിരാത്രിക്ക് എവിടെ പോകാനും നമുക്ക് ഭയമുണ്ടാകില്ല. കാരണം നമ്മുടെ നാട്ടിലാണ് പ്രേത കഥകളും പ്രേത അനുഭവങ്ങളും ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നീരജിനും ഈ ഒരു ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നീരജ് ഡ്യൂട്ടി കഴിഞ്ഞ് വളരെ വൈകിയാണ് റൂമിൽ വന്നത്. അപ്പോൾ സമയമെന്ന് പറയുന്നത് ഏകദേശം വെളുപ്പിന് 2 മണി കഴിഞ്ഞിരുന്നു. നീരജിൻ്റെ ആ ഒരു അക്കോമഡേഷനിൽ മൊത്തം 3 നിലകളാണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, പിന്നെ സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ 3 നിലകളാണ്. നീരജിൻ്റെ റൂം 3-ാം നിലയിലാണ്. അവിടെ ആകെ കൂടി 4 ബാത്റൂമേ ഉള്ളൂ. കുളിക്കാനും എല്ലാത്തിനും കൂടി ആകെ 4 ബാത്റൂം. നീരജ് ഡ്രസ്സുമായി കുളിക്കാൻ ചെന്നപ്പോഴേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന മറ്റാൾക്കാർ അവിടെ കുളിക്കാൻ കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ നീരജ് ഏറ്റവും താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ബാത്റൂമിലേക്ക് പോയി. ഇതിനു മുമ്പും നല്ല തിരക്കുള്ള സമയത്തെല്ലാം ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബാത്റൂമിലാണ് നീരജ് കുളിക്കാൻ പോകാറ്. പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ പുലർച്ചെയൊന്നും അധികം വരാറില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുള്ളത് കൊണ്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബാത്റൂമിൽ നീരജ് കുളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുളി തുടങ്ങി ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നീരജ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. മറ്റൊന്നുമല്ല, കുളിമുറിയുടെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ നടക്കുന്ന കാൽപാദം. മറ്റാരെങ്കിലും കുളിക്കാൻ വന്നതാകുമെന്ന് വിചാരിച്ച് നീരജ് അത് വലിയ കാര്യമാക്കി എടുത്തില്ല. പക്ഷേ കുറച്ച് നേരത്തിന് ശേഷം ലൈറ്റുകളെല്ലാം തനിയെ ഓഫാകാനും ഓണാവാനും തുടങ്ങി. ഇതെല്ലാം കൂടിയായപ്പോൾ നീരജിന് വല്ലാത്തൊരു ഭയം ഉള്ളിൽ അനുഭവപ്പെട്ടു. പെട്ടെന്ന് എല്ലാം പഴയതുപോലെയായി. അപ്പോൾ നീരജിനും കുറച്ച് ആശ്വാസമായി. ശേഷം ആ ശബ്ദമൊന്നും കേൾക്കാനില്ല. നീരജ് തൻ്റെ കുഴി തുടർന്നു. പെട്ടെന്ന് നീരജിൻ്റെ കുളിമുറിയുടെ അപ്പുറത്തുള്ള മുറിയിൽ നിന്നും ആ മുറിയുടെ ഡോറ് ആരോ ശക്തമായി അടയ്ക്കുന്നതും തുറക്കുന്നതുമായ ശബ്ദം നീരജിന് കേൾക്കാമായിരുന്നു. അത് കേട്ട് നീരജിൻ്റെ നെഞ്ചിടുപ്പ് വല്ലാതെ കൂടി. പെട്ടെന്ന് അദ്ദേഹം കുളി നിർത്തി പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് തുറന്നു കിടക്കുന്ന കുളിമുറിയുടെ വാതിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ നടന്ന ഒരു കാൽപാദവും. ഈ വിദേശ രാജ്യത്ത് ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന ചിന്തയായി നീരജിന്. ഇതെല്ലാം തൻ്റെ സ്വപ്നമാണോ അതെല്ലാം സത്യമാണോ എന്നൊരു വല്ലാത്തൊരു കൺഫ്യൂഷൻ അവസ്ഥയിലായിരുന്നു ആ സമയത്ത് നീരജ്. കുളി മതിയാക്കി റൂമിലെത്തി എത്ര കിടന്നിട്ടും അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ലായിരുന്നു. ഈയൊരു കാര്യം 2 ദിവസത്തേക്ക് കൂടെ വർക്ക് ചെയ്യുന്നവരോടോ റൂമിലുള്ളവരോടോ നീരജ് പറഞ്ഞിരുന്നില്ല. അതിനുശേഷം നീരജും ഒത്തിരി ലേറ്റായി വന്നാലും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാറില്ല. അങ്ങനെ ഇരിക്കെ 2-3 ദിവസങ്ങൾക്ക് ശേഷം നീരജിനോട് ഒരു സുഹൃത്ത് വന്ന് ഒരു കാര്യം ചോദിച്ചു. നമ്മൾ താമസിക്കുന്ന ക്യാമ്പിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂമിൽ നീ പോയി കുളിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിനക്ക് എന്തെങ്കിലും പേടിപ്പെടുത്തുന്നതായി തോന്നിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ നീരജ് ചോദിച്ചു, ഇപ്പോൾ എന്തിനാണ് നീ ഇങ്ങനെ ചോദിക്കുന്നതെന്ന്. അപ്പോൾ ആ സുഹൃത്ത് നീരജിനോട് ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേ അനുഭവം നിനക്കുണ്ടായിട്ടുണ്ടോ എന്നറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് എന്ന് നീരജ് ആ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞ കാര്യം കേട്ട് നീരജ് വല്ലാതെ ഞെട്ടിത്തെരിച്ചുപോയി. നീരജിൻ്റെ ഈ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് ഒരു നിരീശ്വര വിശ്വാസിയാണ്. മാത്രമല്ല പ്രേതം ഭൂതം ഇതിലൊന്നും വിശ്വാസവുമില്ല. ഈ നീരജിൻ്റെ സുഹൃത്തും ഇതുപോലെ മുകളിൽ തിരക്കാണെങ്കിൽ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നാണ് കുളിക്കാറ്. അതുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളവർ നീരജിൻ്റെ ഈ സുഹൃത്തിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇവർ ഈ ക്യാമ്പിലേക്ക് വരുന്നതിനും 4 വർഷങ്ങൾക്ക് മുമ്പ്
ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂമിൽ ഒരു ബംഗാളി യുവാവ് വിഷം കഴിച്ച് മരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂം അവരാരും യൂസ് ചെയ്യാറില്ല. ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂം മറ്റാരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ഇവർ തന്നെ പറഞ്ഞൊരു കള്ളമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് നീരജിൻ്റെ സുഹൃത്ത് വളരെ വൈകിയാണ് വന്നത്. ഏകദേശം വെളുപ്പിന് 1:30-2 മണി ആ സമയത്താണ് വന്നത്. അതുകൊണ്ട് തന്നെ നീരജ് പോയപ്പോൾ തന്നെ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് അദ്ദേഹം പോയത്. കുളി തുടങ്ങി ഏതാനും സമയത്തിന് ശേഷം ബാത്റൂമിന് പുറത്ത് ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ആരെങ്കിലും പുറത്തുണ്ടാകുമെന്ന് വിചാരിച്ച് അദ്ദേഹം അത് വലിയ കാര്യമാക്കിയെടുത്തില്ല. പക്ഷേ ആ ഒരു ശബ്ദം വളരെ വ്യത്യസ്തമായതായിരുന്നു. കാരണം ഒരാൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കും ഒരു ഭയം തോന്നുമല്ലേ. അദ്ദേഹം പതുക്കെ കുളിയെല്ലാം നിർത്തി പതുക്കെ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കി. ഡോർ തുറന്ന് നോക്കിയപ്പോൾ ആരോ നടന്ന കാൽപ്പാടുകൾ മാത്രമുണ്ട്, ആരെയും കാണാനില്ല. അദ്ദേഹം അതൊന്നും കാര്യമാക്കാതെ വീണ്ടും വാതിലടിച്ച് കുളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം കുളിക്കുന്ന ആ ഒരു ബാത്റൂമിലെ ഡോറിൽ ആരോ വല്ലാതെ മുട്ടുന്നതായി അദ്ദേഹത്തിന് തോന്നിയത്. ഇത് തോന്നലാണോ എന്നറിയാൻ അദ്ദേഹം ഷവർ ഓഫ് ചെയ്ത് ഒന്ന് നോക്കി. അപ്പോഴാണ് ആരോ ശരിക്കും കതകിൽ മുട്ടുന്നുണ്ട്, അതും വല്ലാത്തൊരു ശബ്ദത്തിൽ. പതിയെ കതകിൻ്റെ അടിയിലെ ഗ്യാപ്പിലൂടെ അദ്ദേഹം നോക്കിയപ്പോൾ കണ്ടത് തണുത്തു വിറച്ച 2 കാൽപാദങ്ങളാണ്, അതും വെളുത്ത കളറിൽ. ഇത് കണ്ടതും അദ്ദേഹം ആകെ പേടിച്ച് വിറച്ച് ഒന്നും സംസാരിക്കാനോ ഒന്നും ഉച്ചത്തിൽ അലറാനോ പോലും കഴിയാതെ ശരീരമാകെ കോരിത്തെറിച്ച് അങ്ങനെ നിന്നു. കുറച്ചു നേരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് പതിയെ വളരെ ഭയത്തോടെ ആ കതക് തുറന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പുറത്തേക്ക് ഓടി. ഇതെല്ലാം കേട്ടപ്പോഴേക്കും നീരജിന് ഉള്ളിലുള്ള ഭയം വല്ലാതെ കൂടി. തനിക്കും ഇത്തരമൊരു അനുഭവം നടന്നു എന്ന് നീരജും സുഹൃത്തിനോട് പറഞ്ഞു. ഇവർ രണ്ടുപേരും പിന്നീട് ഒരിക്കലും ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ആ സമയത്ത് കുളിക്കാൻ പോയിട്ടില്ല. മാത്രമല്ല ഈ ഒരു കാര്യം കൂടെ വർക്ക് ചെയ്യുന്നവരോടോ റൂമിലുള്ളവരോടോ അവർ ഷെയർ ചെയ്യാനും പോയിട്ടില്ല. കാരണം ഇത് മറ്റുള്ളവർക്കും ഭയമുണ്ടാക്കും, അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് മറ്റാരോടും പറയാതെ ഇവർ രണ്ടുപേരും മനസ്സിൽ വെച്ചു. ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമായതുകൊണ്ട് തന്നെ ക്യാമ്പിലും മറ്റ് ഹോസ്റ്റലുകളിലും ഇങ്ങനെ താമസിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഭയം തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളത് കേട്ട് ജസ്റ്റ് വിട്ടേക്കൂ. ഇത്തരത്തിലുള്ള അനുഭവം നിങ്ങൾക്കും ഞാനുമായി ഷെയർ ചെയ്യാൻ വേണ്ടി എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാ ID ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്കും ഒരു ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് മെസ്സേജായോ നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.